മീ ക്യാമ്പിൽ പങ്കെടുത്ത രാജ്യത്തെ നിരവധി സ്ഫോടന കേസുകളിൽ പ്രതിയായ ഹബീബ് ഖലാഖിയെ NIA അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. 38 പ്രതികളുള്ള വാഗമൺ കേസിൽ ഇനി 4 സിമി നേതാക്കളെ കൂടി പിടികൂടാനുണ്ട്. അഹമ്മദാബാദ് സ്ഫോടനം ഉൾപ്പെടെ രാജ്യത്തെ നിരവധി തീവ്രവാദ ആക്രമണ കേസുകളിൽ പ്രതിയായ ഹബീബ് ഖലാഖി കഴിഞ്ഞ ജനുവരിയിലാണ് പിടിയിലായത്. വാഗമണിൽ സിമി പ്രവർത്തകർ സംഘടിപ്പിച്ച ക്യാമ്പിലെ പരിശീലകരിലൊരാളായിരുന്നു ഖലാഖിയെന്ന് NIA കണ്ടെത്തിയിരുന്നു. കേസിലെ 32-ാം പ്രതിയായി ഇയാളെ ഗുജറാത്ത് ജയിലിൽ നിന്നാണ് ഇവിടെ എത്തിച്ചത്. വാഗമണിൽ ക്യാമ്പിൽ പങ്കെടുത്ത 8 പ്രധാന സിമി നേതാക്കളിൽ ഒരാളാണ് ഹബീബ് ഖലാഖി. ഇതിൽ 4 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായി. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 സിമി നേതാക്കളെ കൂടി കേസിൽ പിടികിട്ടാനുണ്ട്. സിമിക്ക് ഏറെ സ്വാധീനമുള്ള UPയിലെ അസംഘട് സ്വദേശിയാണ് ഹബീബ് ഖലാഖി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇയാളെ പിറവും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 19-നും 23-നും ഇടയ്ക്ക് ഗുജറാത്തിലേക്ക് മടക്കി അയക്കാനും കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ഉത്തരവിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ബന്ധുവീട്ടിൽ പോയ ഗൃഹനാഥിനെ കാണാതായ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം സ്വദേശി ശശിധരനെയാണ് കാണാതായത്. തിങ്കളാഴ്ച രാവിലെ കോന്നി താഴം അതുപുംകുളത്തെ മകളുടെ വീട്ടിൽ പോകാനിറങ്ങിയതാണ് ശശിധരൻ. വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ശശിധരനെ പിന്നീട് കാണാതാവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ കോന്നി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഗൾഫിലായിരുന്ന ശശിധരൻ കഴിഞ്ഞിടെയാണ് നാട്ടിൽ വന്നത്. ഞങ്ങൾ ഇന്നലെ മൂലമല്ല പതാണ്ടയും കോന്നിയിലെല്ലാം തിരക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ബന്ധുക്കൾ വീട്ടിലെല്ലാം ഫോൺ ചെയ്ത് ചോദിച്ചു. കോന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ആരുഷി വധക്കേസിൽ ആരുഷിയുടെ അച്ഛനായ ഡോക്ടർ രാജേഷ് തൽവാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ CBI കോടതി അനുവദിച്ചു. രാജേഷിന് ജാമ്യം നൽകുന്നതിനെ കോടതിയിൽ CBI ശക്തമായി എതിർത്തു. പക്ഷെ സുപ്രീംകോടതി ഡോക്ടർ രാജേഷ് തൽവാറിന് നേരത്തെ ജാമ്യം നൽകിയത് പരിഗണിച്ചാണ് CBI കോടതി ആരുഷിയുടെ അച്ഛന് ജാമ്യം അനുവദിച്ചത്. ബോട്ടിൽ കപ്പലിടിച്ച സംഭവത്തിൽ പ്രഭുദേവയുടെ ക്യാപ്റ്റൻ ഗോർഡൻ ചാൾസ് പെരേരയെ അമ്പലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ 3-ാം പ്രതിയാണ് പെരേര. അലക്ഷ്യമായി കപ്പലോടിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നിവയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. IPC 304 വകുപ്പ് പ്രകാരമാണ് പെരേര റിമാൻഡ് ചെയ്തത്. കേസിലെ 2-ാം പ്രതിയായ കപ്പലിലെ സീമാൻ മയൂർ വീരേന്ദ്രകുമാറിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 1-ാം പ്രതിയായ പ്രശോഭ് സുഗതൻ ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ ചികിത്സയിലാണ്. കോറിയുടമകളെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ച സംഭവത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് റിപ്പോർട്ട്. തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രിയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടപാടുകാരും വിജിലൻസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി തലശ്ശേരി ഗസ്റ്റ് ഹൗസിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് വിശദീകരിക്കുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം താനൂർ ചെറുവാഞ്ചേരി മേഖലയിൽ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായി പ്രവർത്തിക്കുന്ന ക്വാറികളിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ അനധികൃതമായ ക്വാറികൾ കണ്ടെത്തിയിട്ടും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പകരം ക്വാറി ഉടമകളോട് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഈ വിവരം ചിലർ രഹസ്യമായി വിജിലൻസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതനുസരിച്ച് വിജിലൻസ് DYSP KK സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം റെസ്റ്റ് ഹൗസ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇടപാടുകാരെയും ക്വാറി ഉടമകളെയും ഉദ്യോഗസ്ഥരെയും പിടികൂടിയത്. ചീഫ് ജിയോളജിസ്റ്റ് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടതായി വിജിലൻസ് അറിയിച്ചു. സംശയം തോന്നിയതിനെ തുടർന്ന് വിജിലൻസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് ഈ വിവരം വെളിപ്പെട്ടത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ക്രൈം പത്രാധിപർ നന്ദകുമാറിന് 25 ലക്ഷം രൂപയും അതിന്റെ പലിശ അടക്കമുള്ള തുകയും പിഴ. കോഴിക്കോട് 1-ാം ക്ലാസ് അഡീഷണൽ സബ് കോടതിയിലാണ് വിധി. ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ക്രൈം വാരികയിൽ പലപ്പോഴായി വന്ന അപകീർത്തികരമായ വാർത്തകളുടെ പേരിലാണ് നന്ദകുമാറിന് ശിക്ഷ വിധിച്ചത്. ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KG അലക്സാണ്ടർ സമർപ്പിച്ച പരാതിയിലാണ് കോഴിക്കോട് 1-ാം ക്ലാസ് അഡീഷണൽ സബ് കോടതി ശിക്ഷ വിധിച്ചത്. 2002 ജനുവരി 19 മുതൽ പലപ്പോഴായി പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് കേസിനാധാരം. 25 ലക്ഷം രൂപയും 2002 ഏപ്രിൽ 12 മുതലുള്ള 12% പലിശയുമടക്കം ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് നന്ദകുമാർ നൽകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തെളിവ് രേഖപ്പെടുത്തുന്നതിനായി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ച കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, PC ജോർജ് MLA തുടങ്ങി 33 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പകർപ്പവകാശം ലംഘിച്ചു എന്ന പരാതിയിൽ ജയറാം, ജയസൂര്യ, ഭാവന, സമൃദ്ധ സുനിൽ, സംവിധായകൻ സജി സുരേന്ദ്രൻ, തിരക്കഥാകൃത്ത് കൃഷ്ണ പൂജപ്പുര എന്നിവരിൽ നിന്നും നേരിട്ട് തെളിവെടുക്കാൻ കോടതി ഉത്തരവ്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KP സുനിലാണ് ഉത്തരവിട്ടത്. ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന സിനിമയെ ബന്ധപ്പെട്ടാണ് പരാതി. ബോളിവുഡ് ചിത്രം നോ എൻട്രിയുടെ പകർപ്പാണ് ചിത്രമെന്നും നിയമപരമായി പകർപ്പവകാശം വാങ്ങാതെയാണ് ചിത്രം നിർമ്മിച്ചതെന്നുമുള്ള പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം തിരുമല സ്വദേശി CJ പോളാണ് പരാതിക്കാരൻ. കേസ് അടുത്ത മാസം 4 കോടതി വീണ്ടും പരിഗണിക്കും.
ആരോരും നോക്കാനില്ലാതെ 80-കാരിയായ ആദിവാസി വൃദ്ധ അട്ടപ്പാടിയിൽ മരണവുമായി മല്ലിട്ട് കഴിയുന്നു. ഏകമകളും ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ITDP തിരിഞ്ഞു നോക്കാതായതോടെ നാട്ടുകാരുടെ കാരുണ്യത്തിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഇവർ. ഇത് ദാസനൂറിലെ ചെല്ലി. 80-കാരിയായ ഇവർ ഇന്ന് ഒറ്റയ്ക്കാണ്. ഭർത്താവ് നേരത്തെ മരിച്ചു. ഏകമകളെ കല്യാണം കഴിച്ചയച്ചു. പിന്നീട് ഇങ്ങോട്ട് ഏകാന്തവാസം. ഭർത്താവിനൊപ്പം കഴിയുന്ന മകൾ തിരിഞ്ഞു നോക്കാറില്ല. ഏകാന്തതയും വാർദ്ധക്യവും മാനസിക നിലയും തകരാറിലാക്കി. അയൽക്കാരാരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണമാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. മാനസിക നില ശരിയായിരുന്നെങ്കിൽ ചെല്ലി തന്നെ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. പക്ഷേ ചെല്ലിയെ അങ്ങനെ വിടാൻ അയൽക്കാർ തയ്യാറല്ല. ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അട്ടപ്പാടിയിലെ ITDP പിന്നെ എന്തിനാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ITDP അട്ടപ്പാടിയിൽ ഒരു വൃദ്ധസദനം തന്നെയുണ്ട്. ഇത് ഈ പഞ്ചായത്ത് ഭാഗമായിട്ട് ഇവരെ കൊണ്ടുപോയി നല്ല ഒരു സഹായം ചെയ്താൽ അവൻ ജീവിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ പാപം ITDP ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. അല്ലെങ്കിൽ തന്നെ മകൾക്ക് പോലും വേണ്ടാത്ത ചെല്ലിക്ക് വേണ്ടി എന്തിന് വെറുതെ സമയം കളയണം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. FIR പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിന് നടുക്കിയ ഗുർഗോൺ ബലാത്സംഗ കേസിൽ 5 പ്രതികൾ പിടിയിൽ. പ്രതികളെ കുടുക്കിയത് CCTV ക്യാമറയുടെ സഹായത്തോടെ. തെക്കൻ കേരളത്തിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം. പത്തനംതിട്ടയിൽ ക്വട്ടേഷൻ സംഘത്തിന്റെ പിടിയിൽ നിന്നും യുവാവ് സാഹസികമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് ബംഗാളി പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 പേർ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. SSLC വിദ്യാർത്ഥിയായിരുന്ന ആര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകത്തിന്റെ നിർണായക തെളിവുകൾ ലഭിച്ചു. കായംകുളത്ത് വൻ സ്പിരിറ്റ് വേട്ട. ചകരി ഗോഡൌണിൽ നിന്നും 5175 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. FIR ഇലക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യൻ ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.